नमस्ते श्रीनारायण धर्मदिले 136वें श्लोकम दिवाकृतम तमिश्राया मासेष्वष्टसु यत्कृतम वृष्टावपि सुखायैवं कृतम बाल्ये तु यौवने दिवाकृतम पगल चेय्युन्नव तमिश्रायां रात्रियिले सुखाय सुखतिनायिट्टुम अष्टसु എട്ട് മാസേഷു മാസക്കാലം യത് കൃതം യാതൊന്നാണോ ചെയ്യുന്നത് തത് അത് വൃഷ്ടൗ അപി വൃഷ്ടിക്കാലത്ത് മഴക്കാലത്ത് സുഖത്തിനായി ഭവിക്കുന്നു ഏവം ഇപ്രകാരം ബാല്യേതു ബാല്യത്തിലാവട്ടെ കൃതം ചെയ്യപ്പെടുന്നത് യൗവനേ യൗവനത്തിൽ സുഖത്തിനായി ഭവിക്കുന്നു പകലത്തെ പ്രയത്നം രാത്രിയിലെ സുഖത്തെയും എട്ടു മാസത്തെ പ്രയത്നം വർഷകാലത്തെ സുഖത്തെയും ചെയ്യുന്നത് പോലെ ബാല്യത്തിലുള്ള കർമ്മങ്ങളെ പ്രവൃത്തി യൗവനത്തിൽ സുഖത്തെ തരുന്നു കുറിക്കൊള്ളുന്ന ഉപദേശങ്ങൾ തരുന്നതിൽ ഗുരു അഗ്രഗണ്യനായിരുന്നു വളരെ മനോഹരമായ ഉപമകൾ പ്രയോഗിക്കാനും ഗുരുവിനുള്ള കഴിവ് അദ്വിതീയവുമായിരുന്നു ഇതാ വളരെ മനോഹരമായ ഒരു ഉപമ ഇവിടെ പറയുകയാണ് ജീവിത വിജയത്തിനു വേണ്ടി ജീവിതത്തിൽ എങ്ങനെ കർമ്മം ചെയ്യണം കർമ്മം കർമ്മയോഗമായി അനുഷ്ഠിക്കണമെന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറയുകയുണ്ടായി അങ്ങനെ കർമ്മയോഗം ചെയ്ത് സാധു മനുഷ്യനായിട്ട് ജീവിച്ചാൽ എന്താ പ്രയോജനം പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ആളോ ധാർമ്മികരായിട്ട് ജീവിച്ചില്ലെങ്കിലും ഇവിടെ വലിയ കുഴപ്പമില്ല അധാർമ്മികരായി ജീവിക്കുന്നവർക്ക് മേന്മ കാണുന്നു അതുകൊണ്ട് ധാർമ്മികരായി ജീവിക്കുന്നതിനേക്കാൾ അധാർമ്മികനാവാൻ ആളുകൾ താല്പര്യപ്പെടുന്നു എന്നൊക്കെ വരുമ്പോൾ സത്കർമ്മങ്ങളുടെയും സദ്ധർമ്മത്തിന്റെയും ഒക്കെ സ്ഥാനം എവിടെ എന്ന് ആശങ്ക വരുന്നില്ലേ ഇവിടെ ഗുരുക്കന്മാരുടെ വചസ്സുകളാണ് നമുക്ക് കരണീയമായിട്ടുള്ളത് ധർമ്മയേവ പരം ദൈവം എന്ന് അവർ പറയുകയാണ് ധാർമ്മികരെ എന്ന് വിളിക്കുകയാണ് അധർമ്മവും ജയിക്കുന്നില്ല അസത്യവും ഒരിക്കലും എന്നൊക്കെ പറഞ്ഞു തരുമ്പോൾ അതിനെ മുഖവിലേക്ക് എടുക്കുക ധർമ്മത്തിന്റെ രഹസ്യം എന്താണെന്ന് സാധാരണ മനുഷ്യന് അറിയാൻ വയ്യല്ലോ അതുകൊണ്ട് ധർമ്മമൂർത്തികളായ ഗുരുക്കന്മാരുടെ വാക്കുകൾ തന്നെയാണ് ഇക്കാര്യത്തില് ആശ്രയമായിട്ടുള്ളത് ശ്രീനാരായണ ഗുരുദേവൻ സമയാസമയങ്ങളില് സമൂഹത്തിന് സമാജത്തിന് വേണ്ട നന്മയുടെ ഉപദേശങ്ങളെല്ലാം നൽകിയിരുന്നു എന്താണോ ഓരോരുത്തർക്കും ആവശ്യമുള്ളത് എവിടെയാണോ ആവശ്യമുള്ളത് അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുമായിരുന്നു അരിപ്പുറത്ത് നിന്ന് പോരുന്നതിന് മുമ്പ് ഗുരുവിന്റെ നാവിൽ നിന്ന് വന്ന വചസ്സുകൾ ഇങ്ങനെയായിരുന്നു വർക്കലയിലുള്ളവർക്ക് അസുഖമുണ്ട് അവിടെ വൈദ്യന്റെ ആവശ്യം വന്നു ചേർന്നിരിക്കുന്നു ഇത് പറഞ്ഞാണ് ഗുരു വർക്കലയിൽ പ്രത്യക്ഷനാവുന്നത് ഇത് പറഞ്ഞതിന് ശേഷം ഗുരുവിനെ അരിയപ്പുറത്ത് കാണുന്നില്ല പിന്നീട് അറിയുന്നത് ഗുരു വർക്കലയിലുള്ള കുന്നിന്റെ താഴെ സ്വസ്ഥനായിരിക്കുന്നു എന്നാണ് കൈതക്കോണം കുന്നെന്നാണ് ശിവഗിരി കുന്നിനെന്ന് അറിയപ്പെട്ടിരുന്നത് കൈതക്കോണം കുന്നിന്റെ താഴ്വാരത്തുള്ള ഒരു പ്ലാവിന്റെ ചുവട്ടിൽ ഇരിക്കുന്നതായിട്ടാണ് ആളുകൾ കാണുന്നത് എവിടെ ആളുകൾക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അത് അറിഞ്ഞു ചെയ്യുന്നതില് ഗുരു താത്പര്യം കാട്ടിയിരുന്നു ശിവഗിരിയിൽ ശാരദാ പ്രതിഷ്ഠ കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഗുരു ചെന്നുചേരുന്നത് അലമുട്ടിൽ ചാന്നാരുടെ ഭവനത്തിലാണ് ആഗതോദ്ദേശം എന്താണെന്ന് ചാന്നാര് ചോദിക്കുമ്പോഴ് പറയുന്നത് ആലുവായിൽ അല്പം മണ്ണു വേണം സ്ഥലം വേണം ഇങ്ങനെയാണ് ഗുരു ചരൈവേദി ചരിച്ചുകൊണ്ടേയിരുന്നു ഒരിടത്തും അനികേത സ്ഥിരമതിർ എന്നുള്ള ഭാവത്തില് തന്നെയാണ് ഗുരു വർത്തിച്ചത് ഒരിടത്തും ഒരു സ്ഥിരതാമസം ഗുരു അങ്ങനെ കാംക്ഷിച്ചില്ല ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും അവസാനം വരെ അങ്ങനെയായിരുന്നല്ലോ
സമാധി പര്യന്തം വരെ ഗുരു അങ്ങനെ ചലിച്ചുകൊണ്ടേയിരുന്നു. സമാധിയോട് അടുത്ത ദിവസം വരെ ഗുരു കർമ്മം ചെയ്തുകൊണ്ടേയിരുന്നു. ഗുരു അതിന് ചിലപ്പോഴൊക്കെ തമാശയായിട്ടൊരു മറുപടി പറഞ്ഞ, ഗോളങ്ങൾ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുകയല്ലേ, പിന്നെ നാം അങ്ങനെ വെറുതെ ഇരിക്കുമെന്നൊക്കെ ഗുരു ചോദിക്കുന്നുണ്ട്. വെറുതെ ഇരിക്കാൻ ഗുരുവിന് അറിയാൻ വയ്യാഞ്ഞിട്ടൊന്നുമല്ല, തന്റെ സന്നിധി കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണം കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചാണ് ഗുരു അപ്രകാരമെല്ലാം ചെയ്തത്. തന്റെ സുഖങ്ങളെയും സംതൃപ്തിയെയും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി അവിടുന്ന് രാപകലില്ലാതെ കഷ്ടപ്പെട്ടു. വാസ്തവത്തിൽ ഇത്രയധികം കാരുണ്യത്തോടും സ്നേഹത്തോടും അനുകമ്പയോടും കൂടി ലോകസംഗ്രഹം ചെയ്ത ഒരു പുണ്യപുരുഷൻ വേറെ ഉണ്ടോ എന്ന് സംശയമാണ്. ഇത് തന്റെ വ്യക്തിപരമായ ഒരു കാര്യവും അവിടുന്ന് പരിഗണിക്കാതെയാണ് സമാജത്തിന്റെ സമൂഹത്തിന്റെ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പെരുമാറിയത്, വർത്തിച്ചത്. അതിന് ഗുരുവിന് പ്രേരണ നൽകിയത്, അതിന് നൽകിയ ഊർജം എന്ന് പറയുന്നത് ഗുരു സമ്പാദിച്ച വേദാന്ത വിജ്ഞാനം തന്നെയായിരുന്നു. അതുതന്നെയാണ് ഈ ശ്രീനാരായണ ധർമ്മത്തിൽ കൂടിയും നമ്മൾ കേൾക്കുന്നത്. ഇവിടെ ഇതാ പറയുകയാണ്, പകലത്തെ പ്രയത്നം രാത്രിയിൽ അവന് സുഖത്തെ ഉണ്ടാക്കി കൊടുക്കുന്നു. ഒരുവൻ നെല്ലുമുറിയെ പണി ചെയ്യുകയാണെന്ന് കരുതുക, പകലൊക്കെ വൈകുന്നേരം കുളിച്ച് സ്വസ്ഥനായിട്ട് ഭക്ഷണവും കഴിഞ്ഞ് കിടന്നുറങ്ങിയാൽ സുഖമായിട്ട് കാര്യങ്ങൾ അങ്ങ് ഒരു രാത്രി കഴിഞ്ഞുകൂടും. രാത്രിയിൽ വേണ്ടത് പകല് വേണ്ടതുപോലെ കാര്യങ്ങൾ ചെയ്തത് കൊണ്ടാണ്. പകല് ചെയ്യേണ്ടത് ചെയ്യാതെ കുഴിമടിയനായിട്ടിരുന്ന് വൈകുന്നേരം പട്ടിണി കിടക്കുന്ന ഒരുവൻ എങ്ങനെ സുഖമായി ഉറങ്ങും? അതാണ് ഗുരുവിടെ പറയുന്ന, പകലത്തെ പ്രയത്നം രാത്രിയിലെ സുഖത്തിന് കാരണമായിരിക്കുന്നു. മടിയന്മാർക്കുള്ളതല്ല ഈ ലോകമെന്ന് ഗുരു ചിലപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട്. വെറുതെ ഇരുന്ന് കാലം കഴിക്കുന്നത് ഒരുവനും ശോഭനമല്ല. അപ്പൊ മടിയന്മാർക്ക് ഇഹലോകവും പരലോകവുമില്ല. ഗുരു ഇത് കാണിച്ചു തരികയാണ്. അതിനൊരു ഉദാഹരണം, ഒരു ഉപമ പറയുകയാണ്. പകലത്തെ യജ്ഞം രാത്രിയിൽ സുഖത്തെ നൽകുന്നു. 8 മാസത്തെ ശ്രമം വർഷകാലത്തെ സുഖത്തെ പ്രദാനം ചെയ്യുന്നു. വർഷകാലം ഏതാണ്ട് ഒരു 4 മാസക്കാലമാണ്. ആ 4 മാസം പണ്ടൊക്കെ ജോലിയൊന്നുമില്ലാതെ ആളുകൾ ഇരിക്കണമായിരുന്നു. അതിവൃഷ്ടി ധാരാളമായിരിക്കും, മഴ അങ്ങനെ പെയ്തുകൊണ്ടേയിരിക്കും, ജോലിക്കൊന്നും പോകാനൊക്കത്തില്ല. ജോലി എന്ന് പറഞ്ഞാൽ സാധാരണ ജോലികളൊക്കെ പറമ്പിൽ ജോലിയും പാടത്ത് പണിയൊക്കെ ആണല്ലോ. അതല്ലാതെ ഇന്നത്തെ പോലെ ഓഫീസിനകത്തിരുന്നുള്ള പണികളല്ല അന്ന് കൂടുതൽ. അതുകൊണ്ടുകൂടി ആയിരിക്കാം ഇങ്ങനെ പറയുന്നത്. അതുകൊണ്ട് മഴക്കാലത്ത് കൃഷിപ്പണിയും പറമ്പിപ്പണിയും ഒന്നും നടക്കുകയല്ലോ. പക്ഷെ ആ സമയത്തും മനുഷ്യന് വിശപ്പിനൊന്നും കുറവുണ്ടാവില്ല. ആ സമയത്തേക്ക് ആവശ്യമുള്ള കാര്യം അതിനു മുമ്പുള്ള 8 മാസത്തെ പ്രയത്നം കൊണ്ട് ഉണ്ടാക്കിയെടുക്കും. അന്നത്തെ കാലത്ത് നെല്ല് കൊയ്തും കൊയ്യിച്ചുമൊക്കെ അതിൽ നിന്ന് കിട്ടുന്ന പദമായിട്ടോ അല്ലെങ്കിൽ മുതലാളിക്ക് അയാളുടെ മുതലിന്റെ ഭാഗമായിട്ടോ ഒക്കെ നെല്ല് കിട്ടിക്കഴിഞ്ഞാൽ 12 മാസവും സുഖമായിട്ട് കഴിയാം. അല്ല കപ്പയൊക്കെയാണ്, കപ്പ ഉണക്കി സൂക്ഷിക്കാം. അങ്ങനെയൊക്കെയാണ് പഴയ ആളുകൾ കഴിഞ്ഞിരുന്നത്. അവിടെയാണ് ഗുരു പറയുന്നത്, അന്ന് 8 മാസക്കാലം കുറേയേറെ കഷ്ടപ്പെടും, പ്രയാസപ്പെട്ടാൽ 4 മാസം സുഖമായി അങ്ങനെ തള്ളി നീക്കാം. അവർക്കന്ന് വലിയ സമ്പാദ്യങ്ങളൊന്നും മാറ്റിവെക്കാൻ ചിലപ്പോൾ ഉണ്ടാവില്ല. അങ്ങനെ വലിയ സമ്പാദ്യം ഉണ്ടാക്കണമെന്നുള്ള ആ ഒരു ത്വരയൊന്നും കാണത്തില്ല. ഇങ്ങനെയൊക്കെ കഴിഞ്ഞു പോകണം, കുറേയൊക്കെ നേടണം. അതിനാല് ഈ വർഷകാലത്തേക്കുള്ളതും കൂടി വേനൽക്കാലത്ത്, അതായത് ജോലി ചെയ്യാൻ പറ്റിയ കാലത്ത് ഉണ്ടാക്കി വെക്കുമ്പോൾ 4 മാസക്കാലം വേവലാതി ഇല്ലാതെ കഴിയാം. പത്താഴത്തിൽ നിറയെ നെല്ലും കപ്പയും ഒക്കെ വന്നാൽ പിന്നെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. അത് മതി, കൂടുതൽ പൈസയൊന്നും സമ്പാദിക്കുന്ന ഒരു സ്വഭാവം അന്നില്ലായിരുന്നു. കൂലിക്ക് ഭക്ഷണ പദാർത്ഥങ്ങളായിരിക്കും ചിലപ്പോൾ കിട്ടുന്നത്. പാടത്ത് പണി ചെയ്താൽ വൈകുന്നേരം നെല്ലായിരിക്കും കൂലിയായിട്ട് കിട്ടുന്നത്, അല്ലെ ഏതെങ്കിലും വസ്തുവകകൾ. അപ്പൊ അതുകൊണ്ട് വൈകിട്ട് വന്ന് ഭക്ഷണം കഴിക്കുന്നു. പിന്നത്തെ കുറെ പഞ്ഞമാസങ്ങളിലേക്കുള്ളത് സമ്പാദിച്ചു വയ്ക്കുന്നു.
ആ ഒരു കാലഘട്ടത്തെ അനുസ്മരിച്ചുകൊണ്ട് വേണം ഈ ശ്ലോകത്തെ മനസ്സിലാക്കുവാൻ. എട്ടുമാസക്കാലത്തെ പ്രയത്നം വർഷകാലത്ത് കുടുംബത്തിന് സ്വാസ്ഥ്യമേകുന്നു. ഇതെന്തിനായി ഉപമ പറഞ്ഞത്? അതേപോലെ ബാല്യകാലത്തിലുള്ള പ്രവൃത്തി യൗവനത്തിൽ സുഖത്തെ പ്രദാനം ചെയ്യുന്നു. ബാല്യകാലം, പഠിക്കേണ്ട കാലം, ബ്രഹ്മചര്യകാലം, വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം, അന്ന് അല്പം ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് പഠിച്ചാല് പിന്നീട് അവന്റെ യൗവനത്തിലും വാർദ്ധക്യത്തിലും ഒക്കെ അത് നന്മയെ പ്രദാനം ചെയ്യും. ചെറുപ്പകാലത്ത് പഠിക്കാതെയും ജോലി സമ്പാദനത്തിനുള്ള കാര്യങ്ങൾ നോക്കാതെയും ഇരിക്കുന്നയാൾക്ക് പിന്നീട് വാർദ്ധക്യകാലത്ത്, പിന്നീട് അന്ത്യകാലത്ത് ചിലപ്പോൾ വളരെയധികം പ്രയാസപ്പെടേണ്ടി വരും. അങ്ങനെ പ്രയാസപ്പെടാതിരിക്കാൻ വേണ്ടി ഗുരു നൽകുന്ന സദുപദേശങ്ങൾ നമുക്ക് വേണ്ടതുപോലെ ശ്രമിക്കുകയും അത് പ്രാബല്യത്തിൽ കൊണ്ടുവരികയും ചെയ്യാം. നന്ദി.